ആമന, എന്നും നമ്മളിങ്ങനെ കഴിയാന്നാണ്. പിന്നെ എങ്ങനെ കഴിയണം? നിക്കാ കഴിഞ്ഞ് കെട്ടിയവനും കെട്ടോളായിട്ട് കഴിയണം. നമ്മൾ ഇമ്മണി കാശ് സമ്പാദിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഉപ്പാനോട് പറയട്ടെ. അയ്യോ, വേണ്ട വേണ്ട. അതെന്താ? നിക്ക് നാണോ? അനക്കല്ലേ നാണം, നമ്മളാണാണ്. ഒന്ന് ചെയ്യ്, എന്റെ ഇക്കാക്കയോട് പറ. അന്റെ ഇക്കാക്ക? ഓ, മത്തായി ചേട്ടനോടോ? നിന്റെ ഇഷ്ടം ഇതാണെന്ന് പറഞ്ഞ ഇക്കാക്ക എതിരെ നിൽക്കൂല. എന്താണ് നിനക്ക് പറയണമെന്ന് വെച്ചാ അതങ്ങോട്ട് പറ. പറയാം, അതിനാണ് ഞാൻ വിളിച്ചിരുത്തിയത്. ആമിന പ്രായമായൊരു പെണ്ണാണ്. അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അത് നമുക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷേങ്കില് ആമിനയ്ക്ക് പറ്റിയ മാപ്പിളയെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആരെ? നമ്മുടെ കാതരകുട്ടി. നമ്മുടെ മടിയിൽ ഇരുന്ന് വളർന്ന കുഞ്ഞാണ് അത്. അതെ, അതുകൊണ്ട് തന്നെ എന്നും അവൻ ഈ കുടുംബത്തിന് ഒരു തണലായിരിക്കും. നിക്കാതെ നടക്കണമെന്ന് വെച്ചാ പൈസ വേണ്ടേ? പൈസയുടെ കാര്യത്തിൽ വിഷമിക്കണ്ട, എനിക്ക് അവകാശപ്പെട്ട കുറച്ച് മുതലുണ്ട്. വേണ്ട മോനെ, വേണ്ട. അതെന്താ പോക്കരിക്ക് അങ്ങനെ പറയുന്നത്? അമ്മിന് ജീവിച്ചിരുന്നെങ്കിൽ അത് അവൾക്ക് ചേരേണ്ട മുതലാണ്. ഇന്ന് ആമിന എനിക്ക് അമ്മിണിയെ പോലെയാണ്. ഒരെന്നാലും ഇല്ല, ഈ വിവാഹം ഉടനെ നടക്കണം. ഇഷ്ടം പോലെ നടത്തിക്കോ, ഈ നിക്കാഹ് നീ തന്നെ നടത്തി തരണം. ആമിന, ഞാൻ കണ്ടു, നിന്റെ ഇഷ്ടമാണ് മോളെ എന്റെയും ഇഷ്ടം. അല്ല, ഇതൊരു പോക്കിരിക്കായ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു വിശേഷമുണ്ട്, അത് പറയാനാ നമ്മൾ വന്നത്. ആയിരിക്കും, വേണം നിന്നോള. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഇരുന്നങ്ങ് പറഞ്ഞാ മതി. ആ, ഇനി പറയൂ, കേൾക്കട്ടെ. ഞമ്മളെ മോളെ നിക്കാൻ നിശ്ചയിച്ചി, നാളെ ഉറപ്പിക്കല. ഉയ്യാപ്പിള ഞമ്മളെ വളർത്തിയ പയ്യൻ തന്നെ കാതറുട്ടി. ആ, നല്ല കാര്യം. റാണി വരുന്ന ചേട്ടാ. എന്താ ചേട്ടാ? ചായ കൊണ്ടുവരൂ. നമുക്ക് ചായ വേണ്ട, പക്ഷേ സാർ നമ്മൾ ചായ കുടിച്ച് നിശ്ചയിച്ചില്ല. സാർ വരണം, ഞങ്ങൾ തീർച്ചയായും വരും. മോളെ നമ്മളെ അറിയൂല, സാറ് പറയും, രണ്ടാളും വരണം. എന്തായാലും വന്നില്ലേ, ചായ കുടിച്ചിട്ട് നമ്മൾ ഇനിയും വരും. അപ്പൊ കുടിക്കാം. അവ ഒറ്റ എല്ലാ വേലയും മത്തായി. ആ, നെച്ചോറ് വെക്കുന്ന ഞമ്മളാ. അപ്പൊ കേവമായിരിക്കും, ഞാൻ വന്ന് കാര്യമായിട്ട് വെട്ടുവിട്ടും. എഴുതിയറിയിക്കാൻ കാര്യങ്ങൾ നൂറുണ്ട്, എഴുതുകയല്ലാതെ വേറെന്ത് വഴിയുണ്ട്. ഹോ, ഈ പണ്ടാരം പിടിച്ച ഷൂട്ട് കത്തണമില്ല. എൻ കരൾ വേദന മാറ്റാൻ എന്ത് വഴിയുണ്ട്? ഇങ്ങനെ ഞാൻ എഴുതും. ആമന, ആമന,
ഇനി അവൻ ഒരു പെണ്ണിനെയും നശിപ്പിക്കാൻ പാടില്ല. അന്നേ അവന്റെ കഥ കഴിക്കേണ്ടതായിരുന്നു. എനിക്കെന്നും സംഭവിക്കട്ടെ, കൊലക്കയറിൽ എന്റെ കഴുത്ത് കുരുങ്ങുന്നതിന് മുമ്പ് എനിക്ക് ചിലതുകൂടി ചെയ്തു തീർക്കാനും. ഞാനിവിടെ നിൽക്കുന്ന ആപത്താണ്, ഞാൻ പോകുന്നു. യുവർ ഓണർ, കൊലക്കുറ്റം ആരോപിക്കപ്പെട്ട മാത്യൂസ് സ്വസഹോദരി ഘാതകനും ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചയാളും സ്ഥലത്തെ പ്രധാനപ്പെട്ട റൌഡിയും സ്റ്റേഷൻ കേഡിയുമാണ്. ഈ പ്രതിക്ക് ജാമ്യം അനുവദിക്കുക എന്നാൽ സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭയപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കാനും കൂടുതൽ കുറ്റം ചെയ്യാനുമുള്ള അവസരം ബഹുമാനപ്പെട്ട കോടതി സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഈ കേസിന്റെ വിചാരണയും വിധിയും പൂർത്തിയാകുന്നതുവരെ പ്രതിയെ റിമാൻഡിൽ വെക്കുകയാണ് വേണ്ടതെന്ന് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ബോധിപ്പിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. യുവർ ഓണർ, പ്രതിക്ക് ജാമ്യം നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ഉന്നയിച്ച വാദങ്ങൾ അടിസ്ഥാനരഹിതവും ഒരു പൗരനെന്ന നിലയിൽ പ്രതിയുടെ അവകാശങ്ങളുടെ കടുത്ത ലംഘനവുമാണ്. മറ്റൊരു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടു എന്നത് ഒരാളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധത്തിന് അടിസ്ഥാനമല്ല. സാക്ഷികളെ പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുക എന്ന വാദം നിലനിൽക്കുന്നതല്ല. കാരണം സ്ഥലം പോലീസ് ഇൻസ്പെക്ടറാണ് ഒന്നാം സാക്ഷി. യുവർ ഓണർ, ഈ കാരണങ്ങൾ കാട്ടി ജാമ്യം നിഷേധിക്കാൻ ആവശ്യപ്പെടുന്നത് പോലീസാണ്. അങ്ങനെയെങ്കിൽ സാക്ഷിയെ പ്രഥമ വിസ്താരത്തിന് അനുവദിക്കണമെന്നാണ് എന്റെ ആവശ്യം. യെസ്, പ്രൊസീഡ്. സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ, സബ് ഇൻസ്പെക്ടർ രാജശേഖരൻ. കൊല്ലപ്പെട്ട റോയിയെ കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന മാത്യൂസ് കൊല ചെയ്യുന്നത് നിങ്ങൾ കണ്ടു അല്ലേ? അതെ. ജാമ്യം കിട്ടിയാൽ പ്രതി തെളിവുകൾ നശിപ്പിക്കും എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു? അതെ. നിങ്ങളുടെ കൈവശമുള്ള തെളിവുകൾ പ്രതി നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ കഴിവുകേടുണ്ടായിരിക്കില്ലേ? പ്രതി പ്രലോഭിപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ തെളിവുകൾ നശിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ അർത്ഥം ഈ കേസിന്റെ പ്രധാന സാക്ഷിയായ നിങ്ങൾ പ്രലോഭനങ്ങൾക്ക് മയങ്ങുന്നവനും ഭീഷണിയിൽ ഭയപ്പെടുന്നവനുമാണെന്ന് തുറന്നു സമ്മതിക്കുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നിങ്ങൾ ചാർജ് ചെയ്തിട്ടുള്ള പല കേസുകളും ശിക്ഷിക്കപ്പെടാൻ പോയതിന്റെ രഹസ്യം നിങ്ങളെ പ്രലോഭിപ്പിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ ആയിരിക്കും അല്ലേ? ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. ഇത്തരം ആരോപണങ്ങൾക്കുള്ള പ്രസക്തിയില്ല. പ്രശ്നങ്ങളുടെ ഗൗരവം എന്റെ ആരോപണങ്ങൾക്ക് പ്രസക്തി ഉണ്ടാക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇത്തരം കഴിവുകേട് ഒരുപക്ഷെ ഒരു നിരപരാധിയെ കഴിവരം കയറ്റാൻ കാരണമായേക്കാം. ഈ കേസിലെ പ്രതി മുൻ കുറ്റവാളി എന്നതോ ജാമ്യം കിട്ടിയാൽ തെളിവുകൾ നശിപ്പിക്കുമെന്നതോ കോടതിയിൽ നിലനിൽക്കുന്ന വാദമല്ല. പ്രതികാരമാണ് പ്രതിയുടെ വികാരം. വിട്ടയക്കപ്പെട്ടാൽ ഇനിയും കൊലപാതകങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. ഉണ്ടാകാവുന്ന കുറ്റങ്ങൾ മുൻകൂട്ടി കാണാനും ആ തടയാനുമുള്ള കഴിവ് നമ്മുടെ പോലീസിനുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷം. പക്ഷേ ഇത് രണ്ടും ഇവിടെ നടക്കാറില്ല. നടന്നിരുന്നെങ്കിൽ നമ്മുടെ കോടതികളിൽ കേസ് കെട്ടികൾക്കൊന്നും കൂടില്ല. നമ്മുടെ ജയിലറകൾ ശിക്ഷിക്കപ്പെട്ടവരെ കൊണ്ട് നിറഞ്ഞു കവിയില്ല. ഇത്തരം മഹത്തായ നീതിന്യായ സ്ഥാപനങ്ങൾ പോലും ഉപയോഗമില്ലാതാകുമായിരുന്നു. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഈ കേസിന് കാരണമായ റോയിയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. റോയിയാൽ ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു സാധു പെൺകുട്ടിയുടെ ജീവനും മാനവും രക്ഷിക്കാമായിരുന്നു. നമ്മുടെ പോലീസിന്റെ ഭാവനകൾ പലതും ശരിയെന്ന പോലെ തന്നെ പകുതിയിലേറെ തെറ്റാണ്. ഇത്തരം തെറ്റായ കണക്കൂട്ടിലാണ് പ്രതിയുടെ ജാമ്യ നിഷേധത്തിന് കാരണമാക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയക്കും ജാമ്യത്തിനും എന്റെ കക്ഷി അർഹനാണെന്നുള്ളതാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ.
ജാമ്യവാദത്തിന്മേലുള്ള തീർപ്പ് കൽപ്പന അടുത്ത 12-ാം തീയതി.